ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. ഒബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 4 മണിക്കൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം അല്ലേ. പഴം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് പഴം ഒരു 2 പീസാക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് പീസാക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി തീരെ കട്ടിയില്ലാതെ ഞങ്ങൾ ബലമില്ലാതിരിക്കും. 2 പീസായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പഴംപൊരി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പീസാക്കിയിട്ടാണ് പഴം എടുത്തേക്കണത് കേട്ടോ. ഒരു മഴയ്ക്കുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു മഴക്കാർ ഈ ചുട്ടു പൊള്ളണ വെയിലത്തൊരു ചെറിയൊരു കുളിർമഴ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലേ. ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഴം 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അല്ലേ. കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. എല്ലാവരും എന്നോട് പിണങ്ങിയ തിരക്കായത് കാരണമാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവിന് ഞാനിവിടെ മൈദയാണ് എടുത്തേക്കണത് കേട്ടോ. നിങ്ങൾക്ക് എന്തോരം പഴമാണോ എടുത്തേക്കണേ അതിനനുസരിച്ച് പൊടി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പഴമുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചാണ് എടുത്തേക്കണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുക്കണേ. നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മാവിനൊരു മധുരമൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മാവിനൊരു കളറൊക്കെ കിട്ടണ്ടേ, അപ്പോൾ നമുക്ക് അതിനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മളുടെ പഴംപൊരിയുടെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഇട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത്, തിക്കിൽ വേണം കേട്ടോ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പഴത്തേലി മാവ് പിടിക്കില്ല. അപ്പോൾ ഒരുവിധം തിക്കിൽ വന്ന ഒരുവിധം ലൂസിലും വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോകട്ടെ നമ്മുടെ മാവ്. ഇതിപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. നമ്മുടെ പഴം നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ മുക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഴംപൊരി കിട്ടും കേട്ടോ. എൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു നീരൊഴിച്ചൊക്കെ ഉണ്ട്. ഇപ്പം എല്ലായിടത്തും പനിയൊക്കെയാണ്, എല്ലാവരും പനിയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മാവിൽ മുക്കി ഇട്ടിട്ടുള്ള നമ്മുടെ പഴം എടുത്ത് നമുക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. മാവിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഴംപൊരി. നമ്മുടെ അവിടെ മഴ പെയ്യുന്നുണ്ട്, നമുക്കപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു പഴംപൊരിയും കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുക അല്ലേ. Thank you.
വരുമ്പോഴത്തേക്ക് നമുക്ക് ചായ വയ്ക്കാം. മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് പഴംപൊരി തിന്നണമെന്നൊക്കെ വിചാരിച്ചതാ, മഴ വന്ന വഴിക്ക് പോയി. അപ്പൊ ചൂട് ചായയും പഴംപൊരിയും, പഴംപൊരിക്ക് ബീഫും പഴംപൊരിയും സൂപ്പറാട്ടാ. അപ്പൊ നമുക്ക് ചായയും പഴംപൊരിയും മാത്രമേ ഉള്ളൂ. നമ്മൾ അരിപ്പൊടി ചേർത്താണ്, കാരണം നല്ല മാവിനൊക്കെ നല്ല ക്രിസ്പിയാട്ടാ. മാവൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് തകരുന്ന ശബ്ദമാണ് കേൾക്കണ. ഇടിയൊക്കെ വെട്ടുണ്ട്, പക്ഷെ മഴയില്ലാന്ന് മാത്രം. നല്ല ചൂടുണ്ട് കേട്ടോ പഴംപൊരി. നമ്മുടെ വായ പൊള്ളിപ്പോ, ആക്രാന്തം കാണിക്കണ്ട, പതുക്കെ തിന്നാ മതി. അപ്പൊ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയില്ലേ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ എന്റെ പഴംപൊരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇത് ഞാൻ മുഴുവൻ കാലിയാക്കട്ടെ കേട്ടോ.